നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. റിവ്യൂ ഹർജിയും സാവകാശ ഹർജിയും ഒക്കെ പുരോഗമനപരമായ നിലപാടിൻ്റെ പുറത്ത് നൽകാൻ വിസമ്മതിച്ച സർക്കാർ ഒടുവിൽ വളഞ്ഞ വഴിയിലൂടെ സുപ്രീം കോടതിയിൽ ഇത് അസാധ്യമാണ് എന്നറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുന്നതിനുള്ള തീവ്രമായ ശ്രമം സർക്കാർ നടത്തിയെന്നും എന്നാൽ സംഘപരിവാർ സംഘടനകൾ അതിന് സമ്മതിക്കുന്നില്ലെന്നും ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അപമാനിക്കപ്പെടുന്നെന്നും അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല മുതിർന്ന മന്ത്രി അടക്കമുള്ളവർ അവരെ അപമാനിക്കുകയും നാണം കെടുത്തുകയും ചെയ്യുന്നെന്നും ആയതിനാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ ജോലി ചെയ്യുന്നതിനുള്ള മനോധൈര്യം നഷ്ടപ്പെട്ടിരിക്കുന്നതും അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ഞങ്ങളെ ഉപദേശിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. ഇങ്ങനെയൊരു ആശയം, ഇങ്ങനെയൊരു നിലപാട് മുൻപോട്ട് വെച്ചത് ഡി ജി പി ബെഹ്റയായിരുന്നു. പോലീസ് തന്നെ നേരിട്ട് ഞങ്ങൾക്ക് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ നൽകണം എന്നാവശ്യപ്പെട്ട് പോവാൻ ആയിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ പോലീസിനെ അങ്ങനെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനുള്ള പരിമിതികൾ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെ സുപ്രീം കോടതിയെ വിധി നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗികമായി വിധി നടപ്പിലാക്കുന്നതിനുള്ള സഹായം ആവശ്യപ്പെട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുക. ഇത് വാസ്തവത്തിൽ വളഞ്ഞ വഴിയിലൂടെയുള്ള ഒരു റിവ്യൂ ഹർജി അല്ലെങ്കിൽ സാവകാശ ഹർജിയായ ആണ് നിയമജ്ഞർ വിലയിരുത്തുന്നത്. കാരണം ഈ കേസുമായി സർക്കാർ ചെല്ലുമ്പോൾ പുരോഗമനപരമായ നിലപാടിനെ എതിര് നിന്നു എന്നുള്ള പരാതി അല്ലെങ്കിൽ ആക്ഷേപം സർക്കാരിന് മേൽ ഉണ്ടാവുകയില്ല. അതേസമയം ഈ വിധി നടപ്പിലാക്കുക പ്രായോഗികമായി പ്രയാസമാണ് എന്ന് വ്യംഗ്യാർത്ഥത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്താനും സാധിക്കും. ഇതുവരെ നടന്ന ശ്രമങ്ങൾ, അതിനെതിരെ തെരുവിലിറങ്ങിയ ഭക്തരുടെ രോഷം, സംഘപരിവാറിന്റെ പ്രതിരോധം, മന്ത്രി പൊൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ നടത്തിയ ശ്രമം, സംഘർഷം നിലവിലുള്ളത് കൊണ്ട് അയ്യപ്പ ഭക്തന്മാരുടെ വരവ് കുറഞ്ഞ, സന്ദർശനം കുറഞ്ഞത്, നടവരവ് കുറഞ്ഞത്, നിരോധനാജ്ഞ അടക്കമുള്ള പ്രക്രിയകളെ, ഫാത്തിമാരഹിനി അടക്കമുള്ളവരെ അവിടേക്ക് എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ സംഘർഷമേ, സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങളെയൊക്കെ സുപ്രീം കോടതിയുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിന് വളരെ സർക്കാരിന് കുഴപ്പമുണ്ടാകാത്ത തരത്തിൽ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമാണ് സർക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ, ഇങ്ങനെ സർക്കാർ കോടതിയെ സമീപിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ വിധി ലംഘിച്ചു എന്ന പരാതി സർക്കാരിന് ഉണ്ടാവുന്നില്ല. അതേസമയം സുപ്രീം കോടതി വിധി പ്രായോഗികമായി എത്ര ശ്രമിച്ചിട്ടും നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ കഴിയുമ്പോൾ കോടതി അതൊരു പുനരവലോകനത്തിലേക്ക് നയിക്കും. ഇത്തരത്തിലുള്ള ഒരു എതിർപ്പ് പ്രചരണം ഉണ്ടെങ്കിൽ അത് മറ്റൊരു തരത്തിൽ സാവകാശ ഹർജി പോലെ അല്ലെങ്കിൽ റിവ്യൂ ഹർജി പോലെ തന്നെ സർക്കാരിൻ്റെ ഒരു നിലപാട് മാറ്റമായി കോടതിക്ക് തോന്നാം എന്നുള്ള ഒരു ഇടപെടലാണ്. വളരെ തന്ത്രപൂർവ്വമായ ഒരു നീക്കമാണ് നടക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഈ നീക്കം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരെയും സംഘപരിവാറുകാരെയും സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് എന്ന് പറയേണ്ടി വരും. കാരണം കോടതിയിൽ ചെന്ന ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ, ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, കോടതിക്ക് അതിശക്തമായ നിലപാടുമായി മുൻപോട്ട് പോകാൻ നിർദ്ദേശം പറയുമ്പോൾ എങ്ങനെ ഈ വിധി നടപ്പിലാക്കുമെന്ന് കൂടി പറയേണ്ട ബാധ്യതയുണ്ട്. അങ്ങനെയൊരു നിലപാട് കോടതിക്ക് ഉണ്ടായിരുന്നെങ്കിൽ മുൻപ് ഇത് സംബന്ധിച്ചുള്ള കോടതി അലക്ഷ്യ ഹർജി അടക്കമുള്ള അല്ലെങ്കിൽ റിവ്യൂ ഹർജി അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ കോടതിക്ക് ഇടപെടാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ ജനുവരി 22 വരെ ഈ വിഷയം പരിഗണിക്കില്ല എന്ന് പറയുമ്പോൾ സർക്കാർ തന്നെ ഞങ്ങൾക്ക് നടപ്പിലാക്കുക അസാധ്യമാണ് എന്ന് പറയുന്നത് ഈ കേസിലെ, ഈ സുപ്രീം കോടതിയിലെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ വലിയൊരു വഴിത്തിരിവായാണ് നിയമവൃത്തങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു തീരുമാനം സർക്കാർ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ചീഫ് സെക്രട്ടറി ആയിരിക്കും കോടതിയെ സമീപിക്കുക. സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകുന്നത് ചീഫ് സെക്രട്ടറി ആയിരിക്കും. അത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകുന്നതിന് ദേവസ്വം ബോർഡ് ശ്രമിച്ചപ്പോൾ ആദ്യം എതിർത്തിരുന്ന സർക്കാരായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ പ്രായോഗിക വശങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പേരുദോഷമുണ്ടാകാത്ത തരത്തിൽ തന്നെ ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ നൽകുന്നതിനുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്.